ഞാന് ഒന്നാം ക്ലാസ്സിൻ്റെ ക്ലാസ്സാണ് ഏറ്റവും അവസാനം തുടങ്ങിയ ക്ലാസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു റിവിഷൻ ഒന്നാം ക്ലാസ്സിൽ നിന്നും തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒന്നാം ക്ലാസ്സിൻ്റെ ഒരു നാല് ചാപ്റ്റേഴ്സ് ഒരു ദിവസം എടുക്കാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു നാല് ക്ലാസ് അഞ്ച് ക്ലാസ്സോടെ നമുക്ക് ഒന്നാം ക്ലാസ്സിൻ്റെ റിവിഷൻ കഴിയും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ റിവിഷൻ ചെയ്യുകയുള്ളൂ. ചില ക്ലാസ്സുകളൊക്കെ ഞാൻ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് വിട്ടിട്ടാണ് പിന്നീടുള്ള ചാപ്റ്റേഴ്സ് എടുത്തത്. അപ്പോൾ ഞാൻ റിവിഷൻ തുടങ്ങുന്നത് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ആയിരിക്കും. പിന്നീട് മറ്റേത് ഫില്ലായതിന് ശേഷമേ അതിൻ്റെ റിവിഷൻ ഞാൻ എടുക്കുകയുള്ളൂ. ഇതാദ്യമായിട്ട് ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഒന്നാം ക്ലാസ്സിൻ്റെ റിവിഷനിലേക്ക് തുടങ്ങാം. ആദ്യത്തെ നാല് പാഠം, ഒന്ന് രണ്ട് മൂന്ന് നാല് പാഠങ്ങളാണ് ഇന്ന് ഞാൻ റിവിഷനുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ക്ലാസ്സുകളിൽ ഓറൽ ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചാപ്റ്റേഴ്സാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ ഉത്തരം പറയുവാൻ ശ്രമിക്കുക. അതുപോലെ പാഠഭാഗം കണ്ടതിന് ശേഷം മാത്രമേ ഈ റിവിഷൻ എല്ലാവരും കാണുവാൻ ശ്രദ്ധിക്കാനും പാടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശേഷം നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ആൻസർ പറയുക. എന്നിട്ട് ശരിയാണോ എന്ന് കേൾക്കാൻ വേണ്ടി മാത്രം എൻ്റെ ആൻസർ കേൾക്കുക. ഓക്കെ, അപ്പം നമുക്ക് റിവിഷൻ തുടങ്ങാം. ഒന്നാമത്തെ പാഠം ഏതായിരുന്നു? വേദപുസ്തക കഥകളായിരുന്നു അല്ലേ. അതിലെ ആദ്യത്തെ ചോദ്യം, ആദിയിൽ ദൈവം ഡാഷും ഡാഷും സൃഷ്ടിച്ചു. എന്താണ് സൃഷ്ടിച്ചത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത്? ആരാണ്? ദൈവമാണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ മനുഷ്യന്റെ പേരെന്താണെന്ന് പറയാമോ? എന്താ ആദ്യ മനുഷ്യന്റെ പേര്? ആദം എന്നാണ് ആദ്യ മനുഷ്യന്റെ പേര്. ആദ്യം ദൈവം സൃഷ്ടിച്ച സ്ത്രീയുടെ പേരോ എന്താണ്? ഹവ എന്നാണ് ആദ്യം സൃഷ്ടിച്ച സ്ത്രീയുടെ പേര്. ഇവരെ ദൈവം പാർപ്പിച്ച തോട്ടത്തിൻ്റെ പേരെന്താണ്? ഏദൻ തോട്ടത്തിലാണ് ഇവരെ ദൈവം പാർപ്പിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുത് എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്? ഏതാ പറഞ്ഞേ? ആ തോട്ടത്തിൻ്റെ നടുക്കുള്ള വൃക്ഷത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയാം? നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. ഇനി ആദമിനെയും ഹവ്വയെയും വഴിതെറ്റിക്കാൻ വന്നത് ആരാണ്? ആരായിരുന്നു? സാത്താനായിരുന്നു ഇവരെ വഴിതെറ്റിക്കാൻ വന്നത്. ഈ സാത്താന് വന്നത് ഏത് രൂപത്തിലായിരുന്നു? സാത്താൻ വന്നത് ഒരു പാമ്പിൻ്റെ രൂപത്തിലായിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സാത്താൻ ഇവരുടെ അടുക്ക് വന്നിട്ട് ഈ തോട്ടത്തിൻ്റെ നടുക്കുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ എന്തായി മാറുമെന്ന് പറഞ്ഞാണ് ഇവരെ പ്രലോഭിപ്പിച്ചത്. എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്നാണ് ഇവരെ പറഞ്ഞത് അല്ലേ. അങ്ങനെയാണ് അവർ ആ തെറ്റ് ചെയ്യാൻ പ്രേരിതരായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ഇവരെ ഇവർക്ക് ദൈവം എന്ത് ശിക്ഷയാണ് കൊടുത്തത്? എന്ത് ശിക്ഷയാണ് കൊടുത്തത്? ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി അല്ലേ. ഇനി ഞാനിവിടെ ഒരു പടം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതെന്ത് പടമാണ്? ഇതെവിടെയാണ്? ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഏദൻ തോട്ടത്തിൻ്റെ പടമാണല്ലേ. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും നിൽക്കുന്ന പടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാം. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ദൈവശബ്ദം കേട്ട ബാലൻ എന്നായിരുന്നു അല്ലേ. അപ്പോൾ
ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ബാലനായിരുന്നു ഡാഷ്. ആരായിരുന്നു? ദൈവത്തിനായി സമർപ്പിച്ച് ദേവാലയത്തിൽ ഏൽപ്പിച്ച ബാലൻ ആരായിരുന്നു? ശമുവേൽ ബാലനായിരുന്നു അല്ലേ. ഈ ശമുവേൽ ബാലന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? ഹന്നയും ഏൽക്കാനയും ആയിരുന്നു ശമുവേൽ ബാലന്റെ മാതാപിതാക്കൾ. ഇനി ഈ ശമുവേൽ ബാലനെ ആരാണ് വളർത്തിയത്? ആരാ ശമുവേൽ ബാലനെ വളർത്തിയത്? എലി പുരോഹിതനാണ് ശമുവേൽ ബാലനെ വളർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ദൈവം ശമുവേലിനെ എത്ര പ്രാവശ്യമാണ് വിളിച്ചത്? ഉറങ്ങിക്കടന്നപ്പം വിളിച്ച, ഉറങ്ങാൻ കടന്നപ്പം വിളിച്ച കഥയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. എത്ര പ്രാവശ്യമാണ് വിളിച്ചേ? 4 പ്രാവശ്യമാണ് വിളിച്ചത് അല്ലേ. 4ാം പ്രാവശ്യം ദൈവം വിളിച്ചപ്പോൾ ശമുവേൽ ബാലൻ എന്താണ് ദൈവത്തോട് പറഞ്ഞത്? എന്ത് പറയാനാണ് ഏലി പുരോഹിതൻ അവന് പറഞ്ഞു കൊടുത്തത്? എന്താ പറഞ്ഞത്? യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശമുവേൽ ബാലൻ പിന്നീട് ആരായി മാറി? ആരായി മാറി ശമുവേൽ ബാലൻ പിന്നീട്? ഇസ്രയേലിലെ പ്രവാചകനും പുരോഹിതനും ഒക്കെയായി മാറി. ഇനി ദൈവം എന്തിനായിരുന്നു ഈ ശമുവേൽ ബാലന്റെ അടുത്തെത്തി അവനോട് എന്താണ് പറഞ്ഞത്? എന്ത് പറയാനാണ് ദൈവം ശമുവേൽ ബാലനെ വിളിച്ചത്? എന്താ പറഞ്ഞേ? എലി പുരോഹിതന്റെ മക്കൾ അനുസരണയില്ലാതെ നടക്കുന്നത് കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കുവാൻ പോവുകയാണ് എന്നാണ് ദൈവം ശമുവേൽ ബാലനെ അറിയിച്ചത്. നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? ഏലി പുരോഹിതന്റെ അടുത്ത് ശമുവേൽ ബാലൻ നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഈ ശമുവേൽ ബാലനിൽ നിങ്ങൾ കാണുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഈ ശമുവേൽ ബാലന്? നല്ല അനുസരണം ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ ദൈവത്തോട് നല്ല ഭക്തി ഉണ്ടായിരുന്നു, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ നല്ല ഗുരുഭക്തി, അവൻ്റെ ടീച്ചറായ ഏലി പുരോഹിതനോടും അവന് നല്ല അനുസരണവും ഭക്തിയും ഉണ്ടായിരുന്നു. ഇത്രയുമാണ് നമുക്ക് 2ാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. 3ാമത്തെ പാഠം, 3ാമത്തെ പാഠത്തിൽ ആദ്യത്തെ ചോദ്യം, വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ട ശിശു ആര്? ആരാ? വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ട ശിശു മോശയാണല്ലേ. ഏത് ജാതിയിൽപ്പെട്ട മാതാപിതാക്കളുടെ കുഞ്ഞായിട്ടാണ് ഈ മോശ ജനിച്ചത്? അറിയാവോ ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നു ഈ മോശയുടെ മാതാപിതാക്കള്? എബ്രായ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്രയേൽ ജാതിയിൽപ്പെട്ട, രണ്ടും ശരിയാണ്. എബ്രായ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്രയേൽ ജാതിയിൽപ്പെട്ട മാതാപിതാക്കളുടെ കുഞ്ഞായിട്ടായിരുന്നു മോശ ജനിച്ചത്. ഇനി ഈ മോശയുടെ സഹോദരന്റെയും സഹോദരിയുടെയും പേരെന്താണ്? സഹോദരന്റെ പേര് അഹറോൻ എന്നും സഹോദരിയുടെ പേര് മിര്യാം എന്നും ആണ്. ഈജിപ്തിലെ രാജാവിന്റെ പേരെന്തായിരുന്നു? ഫറവോൻ എന്നായിരുന്നു ഈജിപ്തിലെ രാജാവിന്റെ പേര്. എന്തുകൊണ്ടാണ് ഈ ഫറവോ രാജാവ് അവിടെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം ജനിച്ച ഉടനെ കൊന്നുകളവാൻ ഉത്തരവിട്ടത്? എന്തുകൊണ്ടായിരുന്നു? രാജ്യത്തെ എബ്രായരുടെ എണ്ണം കൂടി വരുന്നത് കണ്ട് രാജാവിന് ഭയമായി. അതുകൊണ്ടാണ് അവിടെയുള്ള എബ്രായരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാൻ രാജാവ് കൽപ്പനയിട്ടത്. ഇനിയും എങ്ങനെയാണ് ഈ മോശ കുഞ്ഞിനെ അവൻ്റെ അമ്മ രക്ഷിക്കാൻ ശ്രമിച്ചത്? എങ്ങനെയായിരുന്നു? മോശക്കുഞ്ഞുണ്ടായപ്പോൾ ഞാങ്ങളയുടെ ഒരു ചെറിയ പെട്ടകമുണ്ടാക്കി അതിനുള്ളിൽ, ഈ പെട്ടിക്കുള്ളിൽ ഈ കുഞ്ഞിനെ കിടത്തി നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുപോയി, ഞാങ്ങളകളുടെ ഇടയ്ക്ക് കൊണ്ടുപോയി വെച്ചു അല്ലേ.
അങ്ങനെയാണ് ഇവനെ രക്ഷിക്കുവാൻ അമ്മ ശ്രമിച്ചത്. ആരാണ് ഈ മോശക്കുഞ്ഞിനെ എടുത്ത് വളർത്തിയത്? ആരായിരുന്നു? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫറവോന്റെ സഹോദരിയായ രാജകുമാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബൈബിള് വായിച്ചാൽ അതിൽ ഫറവോന്റെ പുത്രി എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രയേൽ ജനതയെ ഈജിപ്തിന്റെ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോകുവാൻ ദൈവം ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ആരെയായിരുന്നു? മോശയെയാണ്. ഭയപ്പെടേണ്ട, ഡാഷ് നിന്നോടുകൂടെയുണ്ട്. ആരാ? ഞാൻ എന്ന് പറഞ്ഞ ആരാ? ദൈവമല്ലേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മനഃപ്പാഠവാക്യങ്ങളൊക്കെ പഠിക്കണേ, അതൊക്കെ ഇങ്ങനെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും. ഇനി ഞാനൊരു പടം കാണിച്ചു തരാം. ഈ പടം കണ്ടിട്ട് ഇതിലെന്താണ് നിങ്ങൾ കാണുന്നതെന്ന് പറയണേ. ആരെയാണ്, ആരെയൊക്കെ കാണുന്നുണ്ട്, എന്താണ് ഈ പടത്തിൽ, എന്ത് കഥയാണ് എന്ന് പറയുക. ആ മോശക്കുഞ്ഞ് നൈൽ നദിയിലെ ഞാങ്ങണകൾക്കിടയ്ക്ക് കിടക്കുന്നതും രാജകുമാരി ഇവനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതും മിരിയാം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇവനെ ആരാണ് എടുക്കുന്നതെന്ന് നോക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലേ. നിങ്ങളിതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഈ ആരെയാണ് കുഞ്ഞിനെ വളർത്തുവാൻ രാജകുമാരി കണ്ടുപിടിച്ചത്? ആരെയാണ് ഏൽപ്പിച്ചത് ഈ മോശക്കുഞ്ഞിനെ വളർത്തുവാൻ? മോശയുടെ അമ്മയെ തന്നെയാണ് ഏൽപ്പിച്ചത് അല്ലേ. അത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ, ചാപ്റ്റർ 4, ദൈവപുരുഷന്റെ പ്രാർത്ഥന. യഹോവ എൻ്റെ ഡാഷ്, എനിക്ക് മുട്ടുണ്ടാകയില്ല. എല്ലാവർക്കും അറിയാവുന്ന വാക്യല്ലേ. ഏതാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ആർക്കായിരുന്നു കുഷ്ഠരോഗം വന്നത്? നയമാനായിരുന്നു അല്ലേ കുഷ്ഠരോഗം വന്നത്. ഈ നയമാന് ആരായിരുന്നു? അരാം എന്ന രാജ്യത്തെ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നയമാന്. ഈ നയമാന്റെ കുഷ്ഠരോഗം മാറ്റുവാൻ ഒരു ദൈവപുരുഷനുണ്ട് എന്ന് അറിയിച്ചത് ആരാണ്? ആരാ പറഞ്ഞേ? നയമാന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അടിമ പെൺകുട്ടിയാണ് പറഞ്ഞത്. നയമാന്റെ അസുഖം മാറ്റാനുള്ള ഒരു ദൈവപുരുഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, നയമാനെ സൗഖ്യപ്പെടുത്തിയത്, സൗഖ്യമാക്കിയ ദൈവപുരുഷന്റെ പേരെന്ത്? എന്തായിരുന്നു? എലീശ പ്രവാചകനാണ് നയമാനെ സൗഖ്യമാക്കിയ ദൈവപുരുഷൻ. എന്താണ് എലീശ പ്രവാചകൻ നയമാനോട് പറഞ്ഞത്? രോഗം സൗഖ്യമാക്കുവാൻ എന്ത് ചെയ്യുവാനാണ് നയമാനോട് പറഞ്ഞത്? എന്ത് ചെയ്യുവാനാ പറഞ്ഞേ? യോർദാൻ നദിയിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങുവാനാണ് നയമാനോട് എലീശ പ്രവാചകൻ അറിയിച്ചത്. ഈ എലീശ പ്രവാചകന്റെ സഹായിയുടെ പേരെന്തായിരുന്നു? ഗേഹസി എന്നാണ് എലീശ പ്രവാചകന്റെ സഹായിയുടെ പേര്. നയമാൻ എന്ത് അസുഖമാണ് വന്നത്? എന്തസുഖമായിരുന്നു നയമാൻ ഉണ്ടായിരുന്നത്? കുഷ്ഠരോഗമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. സൗഖ്യം പ്രാപിച്ച ശേഷം നയമാൻ പറഞ്ഞത് എന്താണ്? ഇസ്രയേലിന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല, ഇനി ഞാൻ അവരിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് നയമാൻ എലീശ പ്രവാചകനോട് പറഞ്ഞത്. ഇനി നിങ്ങൾ ഈ കാണുന്ന ചിത്രം, ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ആരെയാണ് കാണുന്നത്? പറഞ്ഞേ. ആ കുഷ്ഠരോഗം ബാധിച്ച നയമാന് എൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാകുവാൻ വേണ്ടിയിട്ട്
എലീഷ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് യോർദാൻ നദിയിലേക്ക് ഇറങ്ങുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഈ നാല് പാഠമാണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്തത്. അപ്പം ഈ പാഠഭാഗം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.